വെൽക്കം ടു ലൈഫ് ഗിവിംഗ് ന്യൂസ്. അക്ഷയ വഴി ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് സ്ഥിരീകരിക്കുന്ന സംസ്ഥാന സർക്കാർ പൗരന് നൽകിയ ഓഫീഷ്യൽ ഔദ്യോഗിക പ്രസ്താവനയാണ് ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ്. ഫീസ് ഇളവോടെ പെൻഷൻ സേവനത്തിനും സ്കൂൾ പ്രവേശനത്തിനും അപേക്ഷിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധ, പാഴ്സി എന്നിവരാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ. ആവശ്യമുള്ള രേഖകൾ. ഇനി പറയുന്ന പ്രമാണങ്ങളുടെ പകർപ്പ് ആവശ്യമാണ്: സ്കൂൾ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ജാതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തെളിവ്, ഇ ഡിസ്ട്രിക്റ്റ് രജിസ്ട്രേഷൻ, പൊതുസേവന കേന്ദ്രങ്ങൾ CSE വഴി പൗരന്മാർക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാൻ കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉദ്ദേശിക്കുന്നു. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സേവനങ്ങൾ ഏതെങ്കിലും CSEയിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. ചില സേവനങ്ങൾ ഓൺലൈൻ പോർട്ടലിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ നിന്ന് ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിനായി നിങ്ങൾ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക. കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ സന്ദർശിക്കുക. പോർട്ടൽ യൂസർ ക്ലിക്ക് ചെയ്യുക. ന്യൂ പോർട്ടൽ യൂസർ ക്രിയേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ഉൾപ്പെടെ നിങ്ങളെക്കുറിച്ചുള്ള ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക. പാസ്വേഡ് വീണ്ടെടുക്കൽ ചോദ്യത്തിനും ഉത്തരത്തിനും ഒപ്പം ലോഗിൻ പേരും പാസ്വേഡും നൽകുക. ക്യാപ്ചർ നൽകി ഐ എഗ്രി ക്ലിക്ക് ചെയ്യുക. വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഒറ്റത്തവണ രജിസ്ട്രേഷൻ. ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ നിന്ന് സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുൻകൂട്ടി ആവശ്യമാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക. കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകന്റെ ഇപ്പോഴത്തെ വിലാസം, സ്ഥിരവിലാസം മുതലായവ, സേവനം ആവശ്യപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുക. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും നൽകിക്കഴിഞ്ഞാൽ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഇതിനകം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. വിജയകരമായ തനി പകർപ്പ് പരിശോധനയ്ക്ക് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രവർത്തനക്ഷമമാകും. രജിസ്റ്റർ ചെയ്യുന്നതിന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്യാം. ഓൺലൈനിൽ അപേക്ഷിക്കാൻ. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക. കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ആവശ്യമുള്ള വ്യക്തിയുടെ ഇ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പർ തിരഞ്ഞെടുക്കുക. സർട്ടിഫിക്കറ്റ് തരം മൈനോറിറ്റി ആയി തിരഞ്ഞെടുക്കുക. സർട്ടിഫിക്കറ്റിൻ്റെ ഉദ്ദേശ്യവും മറ്റ് പ്രസക്തമായ വിശദാംശങ്ങളും തിരഞ്ഞെടുക്കുക. സംരക്ഷിക്കുക ക്ലിക്ക് ചെയ്യുക. പിന്തുണയ്ക്കുന്ന പ്രമാണങ്ങൾ അപ്ലോഡ് ചെയ്യുക. PDF ഫയലുകൾ മാത്രമേ അറ്റാച്ച് ചെയ്യാനാകൂ. PDFന്റെ പരമാവധി വലിപ്പം ഓരോ പേജിനും 100 KB ആണ്. ആവശ്യമായ പേയ്മെൻറ്റ് നടത്തുക. പണമടച്ചു കഴിഞ്ഞാൽ അപേക്ഷകനെ രസീത് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും.
ഈ രസീതിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുത്ത് ഭാവി ആവശ്യത്തിനായി അപേക്ഷിക്കുക. ട്രാക്ക് നില. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ നില ട്രാക്ക് ചെയ്യുന്നതിന് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക. കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് തിരഞ്ഞെടുക്കുക. ഗോ ടു ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭ്യർത്ഥനകളും ഇപ്പോൾ നിങ്ങൾക്ക് പട്ടികയിൽ കാണുവാൻ കഴിയും. കാഴ്ച നിലയിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുന്ന ഒരു SMS നിങ്ങൾക്ക് ലഭിക്കും. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക. കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് തിരഞ്ഞെടുക്കുക. ഗോ ടു ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭ്യർത്ഥനകളും ഇപ്പോൾ നിങ്ങൾക്ക് പട്ടികയിൽ കാണുവാൻ കഴിയും. കാഴ്ച നിലയിൽ ക്ലിക്ക് ചെയ്യുക. നില അംഗീകരിച്ചു എന്ന് പ്രദർശിപ്പിക്കും. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് അതിനടുത്തുള്ള പ്രിന്റ് ക്ലിക്ക് ചെയ്യുക. ഓഫ്ലൈനിൽ അപേക്ഷിക്കാൻ നിങ്ങളുടെ പ്രദേശത്തെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക. പിന്തുണയ്ക്കുന്ന രേഖകൾക്കൊപ്പം അപേക്ഷ സമർപ്പിക്കുക. അധികാര കേന്ദ്രം തഹസിൽദാർ കേരളത്തിൽ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആവശ്യമായ സമയം അപേക്ഷിച്ച തീയതി മുതൽ 3 ദിവസം വരെ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് നൽകും. നിരക്കുകൾ നിങ്ങൾ അക്ഷയ സെന്ററിൽ നിന്ന് സേവനം നേടുകയാണെങ്കിൽ നിങ്ങളുടെ നിരക്കുകൾ ഇപ്രകാരമാണ്. പൊതുവായ വിഭാഗം 25+3 രൂപ. അച്ചടി ഓ സ്കാനിംഗ് പെർ പേജ്. മുൻഗണന റേഷൻ കാർഡ് 20+3 രൂപ. പ്രിന്റിംഗ് ഓ സ്കാനിംഗ് പെർ പേജ്. SC or ST വിഭാഗം 10+3 രൂപ. അച്ചടി ഓ സ്കാനിംഗ് പെർ പേജ്. താങ്ക് യു.